إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളി നൽകിയ അളവറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം സുഗമമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ റബ്ബ് നമ്മളെ സദാ നിരീക്ഷിക്കുന്നുണ്ടെന്നും ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല കർമ്മങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടെന്നും ആ കർമ്മരേഖകൾ ഹാജരാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും അതിശക്തമായൊരു വിചാരണക്ക് നമ്മുടെ കബറുകളിൽ നിന്ന് ഒറ്റക്കൊറ്റക്കായി ആ റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കേണ്ടി വരുമെന്ന ബോധത്തോടുകൂടി ജീവിതത്തിന്റെ കൃത്യമായ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയാണ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞത്. ജീവിതത്തിൽ ചെറുതും വലുതുമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നവരാണ് നമ്മളെല്ലാവരും. ഉണ്ടായ പ്രയാസങ്ങൾ വളരെ വലുതാണ്, ഞാൻ ശക്തമായി പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ ആശങ്കപ്പെടാറുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കാറുണ്ട്. മഅഖൂല റളിയല്ലാഹു അൻഹു ദരികണ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഇദ അസ്വാബ അഹദുക്കും മുസീബത്തുൻ, നിങ്ങളിൽ ഒരാൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ, ഫല്യദ്കുർ മുസീബതഹു ബി, എനിക്കുണ്ടായ പ്രയാസത്തെ അവൻ ഓർക്കട്ടെ എന്നാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവുമ്പോൾ, ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തി, ഉലുൽ അസ്മിന്റെ അഞ്ച് അമ്പിയാക്കന്മാരിൽ ഏറ്റവും ഉന്നതനായ വ്യക്തിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ്, ആ നബി തങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായ പ്രയാസങ്ങൾ അവൻ ഓർക്കട്ടെ എന്നാണ്. സഹോദരങ്ങളെ, ജനിക്കുമ്പോൾ മാതാവില്ലാതെ, ജനിക്കുമ്പോൾ പിതാവില്ലാതെ ജനിച്ച് ആറാമത്തെ വയസ്സിൽ മാതാവിനെ നഷ്ടപ്പെട്ട് എല്ലാ സംരക്ഷണങ്ങളും നൽകിയിരുന്ന ധനികനായ, സമ്പന്നനായ, പ്രമാണിയായ വല്യുപ്പയെ എട്ടാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ട് വളരെ ദാരിദ്ര്യത്തിലായ മൂത്താപ്പയുടെ സംരക്ഷണത്തിലാണ് പിന്നീട് വളരുന്നത്. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് പ്രഖ്യാപിക്കുന്നതോടുകൂടി ആ നാട്ടുകാരുടെ എതിർപ്പ്, ശക്തമായ എതിർപ്പിനും പീഡനങ്ങൾക്കും ബുദ്ധി പ്രയാസപ്പെടുത്തലുകൾക്കും വിധേയനാകണം. സ്നേഹിച്ചിരുന്ന ആളുകളെല്ലാം വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിപ്പെടണം. കെട്ടിച്ചയച്ച രണ്ട് പെൺകുട്ടികളെയും തലാക്ക് ചൊല്ലി വീട്ടിലേക്ക് തിരിച്ചയച്ചു. എന്തിന്റെ പേരിൽ സഹോദരങ്ങളെ? ലാ ഇലാഹ ഇല്ലല്ലാ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മരുമക്കള് മക്കളെ പെൺകുട്ടികളെ ഡൈവോഴ്സ് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കി. അങ്ങനെ അങ്ങേയറ്റത്തെ പ്രയാസങ്ങൾ സഹിക്കുന്നു. ജനിക്കുന്ന ആൺകുട്ടികളൊക്കെ മരിച്ചു പോകുന്നു, ഉപരോധം ഏർപ്പെടുന്നു, ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നില്ല. മലഞ്ചെരുവില് മാസങ്ങളോളം ഉപരോധത്തില് പ്രയാസപ്പെട്ട് പട്ടിണിയിൽ കഴിയുകയാണ് സഹോദരങ്ങളെ. അവസാനം കൂടെ എല്ലാ ഘട്ടത്തിലും വിഷമഘട്ടത്തിലും കൂടെ ഉണ്ടായിരുന്ന ഭാര്യ മരിക്കുന്നു. എല്ലാ സംരക്ഷണവും നൽകിയ അബൂ ത്വാലിബ് മരണപ്പെടുകയാണ്. അങ്ങനെ മക്കയിൽ ഒരു നിലക്കും നിലനിൽക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി നാട് വിട്ട് ഹിജ്റ പോവുകയാണ് സഹോദരങ്ങളെ. ആരാണ് സഹോദരങ്ങളെ അഷ്റഫുൽ ഖൽഖ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ എത്രയാണ് സഹോദരങ്ങളെ? മദീനയിൽ ചെല്ലാണ്, അവിടെ എല്ലാ തരത്തിലും യഹൂദന്മാര് പാരവെക്കാണ്, അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, എല്ലാ സന്ധികളും ലംഘിക്കാണ്, ശത്രുക്കൾ ഒന്നിക്കുന്നു. നമുക്കറിയാം, ബദർ ഉണ്ടായി, ഉഹുദ് ഉണ്ടായി, ഖന്ദഖ് ഉണ്ടായി, അതിനുശേഷമാണ് കുറച്ചൊരു സമാധാനം കൈവന്നത്. അങ്ങനെ ജീവിതത്തിലുടനീളം പരീക്ഷിക്കപ്പെട്ട, എല്ലാ തരത്തിലും പരീക്ഷിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുള്ളത് അമ്പിയാക്കന്മാരാണ്, പ്രവാചകന്മാരാണ്. അത് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ആളുകള്. അതുകൊണ്ട് പരീക്ഷണം എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. ഈമാനുള്ളവരെ അല്ലാഹു നന്നായി പരീക്ഷിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, അല്ലാൻ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളിൽ ഒരാൾക്കൊരു പ്രയാസം ബാധിച്ചാല് അവൻ എന്റെ പ്രയാസങ്ങളെ, ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളെ ഓർത്തുകൊള്ളട്ടെ എന്നാണ്. എന്നാൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസം എന്നുള്ളത് ആ പ്രവാചകന്റെ വിയോഗമാണ്. ആ പ്രവാചകന്റെ വിയോഗമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സന്ദർഭത്തിൽ. എന്തേ, നബി പിരിയുന്നതിലല്ല, ആകാശലോകത്തു നിന്ന് വഹി നിലച്ചു പോയല്ലോ എന്ന സങ്കടം കൊണ്ടാണ് സഹോദരങ്ങളെ. കാരണം ആയിഷ ബീവി അത് അനുഭവിച്ച വ്യക്തിയാണ്. ഒരു സ്ത്രീ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ഒരു കാര്യത്തിന്റെ വിഷയത്തിൽ തർക്കിക്കാണ്. അപ്പൊ വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന ആയിഷ ബീവി കേൾക്കുന്നുണ്ട്, ആ സ്ത്രീയുടെ ശബ്ദം, ഉറക്കെയുള്ള ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ എന്താണ് പറയുന്നത് എന്ന് വ്യക്തമല്ല. ഈ ജുമരന്റെ അപ്പുറത്താണ് ആയിഷ ബീവി. അപ്പൊ നബിനോട് എന്തോ പറയാണ്, പക്ഷെ ഉച്ചത്തിലാണ് സംസാരിക്കുന്നത്, പറയുന്ന കാര്യം വ്യക്തമല്ല, തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, കുറച്ചു കഴിഞ്ഞപ്പോ ഖുർആൻ ഇറങ്ങാണ്, ഖദ് സമിഅല്ലാഹു ഖൗല അല്ലദീ തുജാദിലുക ഫീ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ വിഷയത്തില് തർക്കിക്കുന്ന ആ സ്ത്രീയുടെ സംസാരം അല്ലാഹു കേട്ടിരിക്കുന്നു എന്ന് ആയത്തിറങ്ങാണ്. ഒരു മറക്ക് പിന്നിൽ നിന്ന് കാര്യം വ്യക്തമല്ലാതെ ശബ്ദം കേട്ട ആയിഷ ബീവിക്ക് ഖുർആൻ ഇറങ്ങിയാണ്. എന്താണ്,
അല്ലാഹു കേട്ടു എന്നാണ്. ഈ മറക്ക് ഇപ്പുറത്തുള്ള ആയിഷ ബീവി കേട്ടിട്ടില്ല, പക്ഷേ അല്ലാഹു കേട്ട് ആയത്തറിഞ്ഞാണ്. സഹോദരൻ അതിന് സാക്ഷിയായ വ്യക്തിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ആകാശ ലോകത്തു നിന്ന് വഹ്യ നിലച്ചു പോയല്ലോ എന്ന സങ്കടമായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക്. ഉമറുല്ലാൻ നിയന്ത്രണം വിട്ടുപോയി എന്നാണ്, കരഞ്ഞ് നിയന്ത്രണം വിട്ടു. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി സല്ലം മരിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. പിന്നെ എന്താണ്, മൂസാ നബി അലൈഹി സലാം തൗറാത്ത് വാങ്ങാൻ പോയ പോലെ അല്ലാഹുവിന്റെ റസൂല് എന്തോ വാങ്ങാൻ വേണ്ടി പോയതാണ് എന്ന് സമാധാനിക്കുകയാണ് ശക്തനായ ഉമർ റളിയല്ലാഹു അൻഹു പോലും ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്ന് ഇബ്നു ഹിഷാമിന്റെ സീറയിൽ കാണാൻ പറ്റും. ഫാത്തിമ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണവേദന അനുഭവപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ ആ വേദന അറിയാൻ, എന്റെ പിതാവിന്റെ വേദനയെ എന്തൊരു വേദനയാണ് എന്നാണ്, മരണത്തിന്റെ വേദന, മരണത്തിന് ശക്തമായ വേദനയുണ്ട് ഫാത്തിമ എന്ന് പറഞ്ഞപ്പം അല്ലാഹുവിന്റെ റസൂലിന്റെ പുന്നാര മകൾക്ക് സങ്കടമാണ്. നോക്കി എത്ര വേദന സഹിച്ചാണ് ഈ ലോകത്തിൽ നിന്ന് വഫാത്തായി പോകുന്നത്. മദീന മുഴുവനും കരഞ്ഞ സന്ദർഭങ്ങളാണ് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച അന്ന് മദീനയിൽ അരങ്ങേറിയ ചരിത്ര സംഭവങ്ങളും. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം സഹാബികളെ ഇത്രയേറെ വേദനിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം സംഭവിച്ചത് ആ റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിയിൽ നിന്നും യാത്ര പറഞ്ഞത്. എന്നാൽ സഹോദരങ്ങളെ, ജനിച്ചത് റബീഉൽ അവ്വൽ 12 എന്ന് ഒരു വ്യക്തമായ അഭിപ്രായം പോലും ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങൾ മാത്രമാണ്, അത് തന്നെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിക്കുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം എന്താണെന്ന് കൃത്യമായി രേഖപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? എന്തുകൊണ്ടാണ് അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഐക്യമില്ലാത്തത്? അങ്ങനെ നബി ജനിച്ചതായിട്ടൊരു ദിവസം നബിയുടെ ജീവിതത്തിലോ സഹാബത്തിന്റെ ജീവിതത്തിലോ അവിടുത്തെ ഖുലഫാഉർ റാഷിദുകളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ ഹിജ്റയിൽ 400 വരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഇമാമുമാരോ അവരാർക്കും അങ്ങനെ ഒരു ജന്മദിനത്തെ പറ്റി പരിചയമില്ല. സഹോദരങ്ങളെ, ഇവിടെ ജന്മദിനം ആഘോഷിക്കുന്നത് ആരാണ്? മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു സംസ്കാരമില്ല, അങ്ങനെ ഒരു ശീലമില്ല. ബഹുദൈവാരാധകരും അതേപോലെ തന്നെ ജൂതനസാറാക്കളുമാണ് ജന്മദിനത്തിന്റെ ആളുകൾ. യേശുക്രിസ്തുവിന്റെ ജന്മദിനം 25 ആഘോഷിക്കുന്നവരുണ്ട്, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നവരുണ്ട്, ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിക്കുന്നവരുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ചരിത്രത്തിൽ എവിടെയും അല്ലാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ സ്നേഹിച്ച, നോക്കി തൊൽഹത്തു ബിനു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്കേറ്റപ്പോൾ നബിയുടെ മുമ്പിലും സൈഡിലും പിറകിലും 4 ഭാഗത്തും ഓടി 80 വെട്ടുകളും കുത്തുകളും അമ്പിന്റെ പരിക്കുകളും ഏറ്റുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അതാണ് ത്വൽഹത്തു ബിനു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചവരുണ്ട്. റസൂലിന്റെ ഭാര്യമാര് റസൂലിന് ശേഷം എത്രയോ കാലങ്ങൾക്ക് ശേഷം മരിച്ച വഫാത്തായി പോയ നമ്മുടെ ഉമ്മമാര്, അവർക്കാർക്കും അങ്ങനെ നബിയുടെ ഒരു ബർത്ത്ഡേയെ പറ്റി അറിയില്ല, നബിയുടെ ജന്മദിവസത്തെ പറ്റി അറിയില്ല. അതുകൊണ്ടാണ് ചരിത്രത്തിൽ രേഖയില്ലാതെ പോയത്. ഈ സമൂഹത്തിന് ഗുണകരമായ ഏതൊരു കാര്യവും അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രമാണങ്ങളിൽ വ്യക്തമാണ്. നമസ്കരിക്കണം, റക്കാത്ത് എത്ര നേരമാണ്, ദുഹ്ർ എത്രയാണ്, അസർ എത്രയാണ്, റവാത്തിബ് സുന്നത്തുകൾ, ഓരോ കാര്യങ്ങളിലും ചെറുതും വലുതുമായ സകല കാര്യങ്ങളെയും പഠിപ്പിച്ചിട്ട് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ വിട്ടേച്ചു പോയത്. ഇതിലേക്കൊന്നും ഇനി ചേർക്കേണ്ടതായിട്ടില്ല. എന്നിട്ടെന്തേ സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ 12 ഞാൻ ജനിച്ചത് എന്ന് നമ്മോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരാഞ്ഞത് എന്തേ സഹോദരങ്ങളെ? എന്തുകൊണ്ട് ഇസ്ലാമിക ലോകം അബ്ബാസിയ കാലഘട്ടത്തിൽ ലോകത്തിന്റെ വലിയൊരു ഭാഗം അന്ന് ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളാണ് സഹോദരങ്ങളെ? എന്തേ സഹോദരങ്ങളെ, അങ്ങനെ ഒരു ജന്മദിനത്തെ പറ്റി ഒഫീഷ്യലായി ഇസ്ലാമിക രാജ്യത്ത് അങ്ങനെ ഒരു ആഘോഷമില്ലാതെ പോയത് എന്തേ സഹോദരങ്ങളെ? മുൻഗാമികൾക്ക് പരിചയമില്ല, സഹാബത്തിന്
പരിചയമില്ല, താബിഈങ്ങൾക്ക് പരിചയമില്ല, മദ്ഹബിന്റെ ഇമാമികൾക്ക് പരിചയമില്ല. മുൻകാലങ്ങളിലെ ആദ്യകാലങ്ങളിലെ ദീനറിയുന്ന ഒരു പണ്ഡിതനും അങ്ങനെ ഒരു ആഘോഷത്തെ പറ്റി അറിയില്ല. ഇന്നും സഹോദരങ്ങള്, സുന്നികൾ അവരുടെ പള്ളികളിൽ ഓതുന്ന നബാത്തി കുതുബയിലെ റബീഉലവ്വൽ മാസത്തെ 5 കുതുബകൾ എടുത്താലും അതിലെവിടെയും റബീഉലവ്വല് നബിയുടെ ജന്മദിനത്തെ പറ്റി പറയുന്നില്ല. പകരം 2 കുതുബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്തേ, നബാത്തിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ജന്മദിനത്തെ പറ്റി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ നടക്കുന്നത് കൃത്യമായി അനാചാരമാണ്, ബിദ്അത്താണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സന്ദർഭത്തിൽ പോലും കരഞ്ഞ കാര്യം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ പോലും നമുക്ക് ഉപദേശി നമ്മളെ ഉപദേശിച്ചത്, എനിക്ക് ശേഷം ജീവിക്കുന്നവർ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണും. മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിൽ മഹ്ദിയീന റാഷിദീൻ تمسكوا بها وعضوا عليها بالنواجذ واياكم ومحدثات الامور فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. എനിക്ക് ശേഷം ജീവിക്കുന്നവർ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾ എൻ്റെയും എൻ്റെ സച്ചരിതരായ എൻ്റെ പിൻഗാമികളെയും നിങ്ങൾ പിൻപറ്റുക, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കുക. മതത്തിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. നിശ്ചയം പുതുതായി ഉണ്ടാക്കപ്പെടുന്നതെല്ലാം പുത്തൻ ആചാരങ്ങളാകുന്നു, ബിദ്അത്താകുന്നു. എല്ലാ ബിദ്അത്തും വഴികേടാകുന്നു, എല്ലാ വഴികേടും നരകത്തിലേക്കാകുന്നു എന്ന് ആ മരണത്തിന്റെ സന്ദർഭത്തിൽ പോലും അള്ളാഹുവിന്റെ റസൂല് നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഈ കാണുന്ന ഈ കൊടി തോരണങ്ങൾ കെട്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തെ പറ്റി പുകഴ്ത്തിപ്പാടുന്ന അത് വലിയ ആചാരമായി കൊണ്ട് നടക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, മതത്തിൽ അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല, മതത്തില് അതിന് യാതൊരു തെളിവുമില്ല, ഒരു പ്രമാണം പോലും അതിന് ഉദ്ധരിക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണമെന്നതിന് നബിദിനം ആഘോഷിക്കാനുള്ള തെളിവല്ല. അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് ഏറ്റവും അടുത്തവനാണ് എന്നത് നബിദിനം ആഘോഷിക്കാനുള്ള തെളിവല്ല. തിങ്കളാഴ്ച ഞാൻ നോമ്പ് നോറ്റു എന്നത് അത് നബിദിനം ആഘോഷിക്കാനുള്ള തെളിവല്ല. അതുകൊണ്ട് കൃത്യമായി റബീഉലവ്വൽ 12 അള്ളാഹുവിന്റെ റസൂല് ജനിച്ചു എന്നും എന്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കണമെന്ന ഒരു കൽപ്പന, അല്ലെങ്കിൽ അങ്ങനെ ആഘോഷിച്ചതായിട്ട് ഏതെങ്കിലും ഒരു ചര്യ ഈ പറഞ്ഞ സഹാബത്തിൽ നിന്നോ താബിഈങ്ങളിൽ നിന്നോ തബഈങ്ങളിൽ നിന്നോ ഈ പറഞ്ഞ മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ നിന്നോ ഉദ്ധരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് ഏറ്റവും സിറാത്തുൽ, ഏറ്റവും ഋജുവായ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ പിൻപറ്റേണ്ടവനാണ് നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു ദീനുൽ ഇസ്ലാമിനെ പൂർത്തിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു ആചാരം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പകരം പഠിപ്പിച്ചത് എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്ദസ ഫി അംരിനാ മീ മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിൽ ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അവ തള്ളപ്പെടേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര്, ആദി താബിഈകള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിരുന്ന അവിടുത്തെ പത്നിമാര് പോലും ഇങ്ങനെ ഒരു സന്തോഷം, ഇതാ ഇന്ന് ഭർത്താവിന് പലതരത്തില് അവര് സന്തോഷങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന അവര് ഇന്ന് നബിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അല്ലെങ്കിൽ ജന്മദിനമായതുകൊണ്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലും കൊടുക്കുക, നബിക്ക് കൊടുക്കി, ഒരു നബി എങ്ങാനും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഏറ്റവും വലിയ ആഘോഷമാക്കാൻ കഴിവുള്ള വലിയ ധനാഢ്യന്മാരാ കാലത്ത് ജീവിച്ചിരുന്നു. അവരാരും അങ്ങനെ ഒരു പ്രസ്താവനയോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ്. ഇത് തീറ്റക്കൊതിയന്മാരായ ചില ആളുകള്, ചില ആചാര്യന്മാര്, അവർക്ക് ഷിയാക്കളായ ഷിഅത്ത് അലി എന്ന് പിൽക്കാലത്ത് ഇസ്ലാമിനെ
പുറത്തു നിന്ന് പ്രത്യക്ഷമായി ശത്രുവിന്റെ വേഷത്തിൽ ഇസ്ലാമിനെ തകർക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് ഇസ്ലാമിനെ തകർക്കാനായി കയറി വന്ന ഷീഅത്തു അലി എന്ന അലിയുടെ കക്ഷി എന്നറിയപ്പെടുന്ന ഇന്നത്തെ അതിന്റെ പിന്മുറക്കാരായ ഷിയാക്കളുടെ പൂർവികന്മാരായ ആളുകൾ അവരുണ്ടാക്കിയ അനാചാരമാണ് അവർക്കാണ് ബർത്ത്ഡേകളിലും അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളുമെല്ലാം ഈ മതത്തിൽ കടത്തിക്കൂട്ടിയ ആളുകൾ. അതുകൊണ്ട് സ്ഥിരമായി വ്യക്തമായ ഒരു പ്രമാണം ഈ വിഷയത്തിലില്ല എന്നും ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്കെതിരാണ് എന്നും യഹൂദ നസാറാക്കള് ഈ മതത്തെ അവരവരുടെ മതത്തെ മോശമാക്കിയത് കൊണ്ടെങ്കിൽ അവര് അവരുടെ ആചാരങ്ങൾ അവർ ഈസാ നബി അലൈഹി ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് അവർ അവരുടെ മതത്തിൽ ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന്, എന്റെ മാതാവിനെ ആരാധിക്കണമെന്ന് അവരൊരിക്കലും ഈസാ അലൈഹി ഇസ്ലാം ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. ബൈബിളിൽ എവിടെയും യേശു ക്രിസ്തുവിന്റെ ജീവിത ചരിത്രത്തിൽ എവിടെയും ഒരാളോടും യേശു ക്രിസ്തു നിങ്ങൾ എന്നെ ആരാധിക്കണം, എന്റെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് എവിടെയും പറഞ്ഞതായി കാണാൻ സാധ്യമല്ല. ഇന്നും ക്രിസ്ത്യാനികൾ കന്യാമറിയമിനെയും യേശു ക്രിസ്തുവെയുമാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് സൂറത്തുൽ മാഇദയിൽ സൂറത്തുൻ നിസാഇൽ കാണാം അവസാന ഭാഗത്ത് നാളെ പരലോകത്ത് വിചാരണ തുടങ്ങുമ്പോൾ അള്ളാഹു ചോദിക്കും യേശു ക്രിസ്തു ഈസാ നബിയോട്, നീയാണോ പറഞ്ഞത് നിന്നെയും നിന്റെ മാതാവിനെയും എനിക്ക് പുറമെ ദൈവങ്ങളാക്കിക്കൊള്ളുവിനെന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്ന് ഈസാ നബി അലൈഹി സ്വലാമിനോട് നാളെ മഹ്ശറിൽ വെച്ച് അള്ളാഹു ചോദിക്കുമെന്നാണ്. ഈസാ നബി പറയും, ഒരിക്കലും ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നീ അതറിയുമായിരുന്നു, നീ അതിന് സാക്ഷി, ഞാൻ പോന്നതിന് ശേഷം അവിടെ നടന്നത് എനിക്കറിയില്ല, നീയാണ് അതിന് സാക്ഷിയെന്ന് ഈസാ നബി അലൈഹി സ്വലാം നാളെ പരലോകത്ത് വെച്ച് പറയും. പറഞ്ഞിട്ടില്ല, പറയാനിരിക്കുന്ന കാര്യമാണെന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് അറിയിച്ചു തന്നത് എന്തിനാണ് സഹോദരങ്ങളെ? യഹൂദ നസാറാക്കള് അവരുടെ അമ്പിയാക്കന്മാരെ ആരാധ്യ വസ്തുക്കളായി വഴിപഴച്ചു പോയി. അങ്ങനെ അതേ ഒരു അവസ്ഥ എന്റെ ഉമ്മത്തിന് വരരുത് എന്ന് എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചിരുന്നു എന്ന് ആ അവസാന സന്ദർഭത്തില് അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വസീയത്തിലൂടെ നമുക്ക് മനസ്സിലാകും. യഹൂദ ക്രൈസ്തവരെ നിങ്ങൾ പിന്തുടരുത്, അവരെ മുഴത്തിന് മുഴമായും ചാണിൽ ചാണായും നിങ്ങൾ പിന്തുടരുത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ അവർ കയറിയാല് നമ്മളും ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നതാണ് സഹോദരങ്ങളെ. അവരാണ് ജന്മദിനത്തിന്റെ ആളുകൾ, അവരാണ് പ്രവാചകന്മാരുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകൾ. ഇസ്ലാമിക ചരിത്രത്തിലോ ഇസ്ലാമിക സംസ്കാരത്തിലോ അങ്ങനെ ഒരു പാരമ്പര്യം എവിടെയും കാണാൻ സാധ്യമല്ല. അതെല്ലാം അപനിർമ്മിതികളും പുതുനിർമ്മിതികളുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി പ്രമാണങ്ങളിലൂടെ ദീൻ പഠിക്കാനും അത് പ്രയോഗവൽക്കരിക്കാനും അത് പ്രബോധനം ചെയ്യാനും അതിലുള്ള പ്രതിസന്ധികളെ ക്ഷമയോടുകൂടെ ഉറച്ചു നിൽക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى آل محمد تقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله سبحانه وتعالى വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് രണ്ടാമതും എന്നോടെന്ന പോലെ നിങ്ങളെയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഈമാനോടുകൂടെ മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുതും വലുതുമായ സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതുമായ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
ഇമാം മാലിക് റഹ്മഹുള്ള പറഞ്ഞതായി കാണാം. മനിബ്തദ അൽ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാലത. لأن الله تعالى قال اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. നല്ലതാണെന്ന് കണ്ട് ആരെങ്കിലും ഒരു കാര്യം ഇസ്ലാമിൽ പുതുതായി ഉണ്ടാക്കിയാൽ, അപ്പൊ നല്ലതാന്ന് തോന്നിയിട്ട് ഒരാൾ ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കിയാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത്. കാരണം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിലേക്ക് അകറ്റുന്നതുമായ സർവതും അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഇങ്ങൊരാൾക്ക് തോന്നുകയാണ് ഇത് ചെയ്താൽ നല്ലതാണെന്ന് തോന്നിയാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ വിട്ട എന്തോ, ചേർക്കാൻ മറന്ന എന്തോ ചേർക്കാൻ ഇവിടെ ആർക്കും ഈ ദീനിൽ അധികാരം കൊടുത്തിട്ടില്ല. കാരണം ഈ മതം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അതാണ് സൂറത്തുൽ മാഇദയിലെ ആയത്ത് ഓതിയിച്ചാണ് ഇമാം മാലിക് പറഞ്ഞത്, അൽ യൗമ അക്മൽതു ലകും ദീനകും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തിയാക്കി തന്നു എന്ന് ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ ആയത്തിറങ്ങാണ്. മതം പൂർത്തിയാക്കപ്പെട്ടു, ഇനി പുതുതായി ശരീഅത്തിൽ പുതിയ നിയമങ്ങൾ അവതരിക്കാനില്ല. അതുകൊണ്ട് ഇനി ആരെങ്കിലും നബിക്കും സഹാബത്തിനും താബിഈങ്ങൾക്കൊക്കെ ശേഷം മതത്തിൽ പുതുതായി ഒരു ആചാരം കടത്തി കൂട്ടിയത് നല്ലതാണ് എന്ന് പറയാൻ ഒരാൾക്കും തന്നെ അനുവാദമില്ല. അങ്ങനെ ഒരാൾ വാദിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത് എന്നാണ് ഇമാം മാലിക് റഹ്മഹുള്ള പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിൽ പുതുതായി ഉണ്ടാക്കുക എന്നത് അത് വളരെ അക്രമമാണ്. എന്നിട്ട് ചോദിക്കുക, അവസാനം ചോദിക്കുകയാണ്, നബി ദിനം തെറ്റാണ് എന്ന് നബി പറഞ്ഞിട്ടില്ലല്ലോ. അവസാനത്തെ ഭാഗം ശരിയാണെന്ന് നബി ആഘോഷിക്കാൻ കൽപ്പനല്ല, സമ്മതിച്ചു, തെറ്റാണെന്ന് നബി പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ രണ്ട് കാര്യങ്ങൾ ദീൻ അടിസ്ഥാനപരമായി ഫിഖ്ഹിലും മതത്തിലും ശരീഅത്തിലും രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. മതവിധികളും മുആമലാത്തുകളും ഉണ്ടാവും. ആരാധനകളുമായി ബന്ധപ്പെട്ടിട്ട് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇടപാടുകൾ, മനുഷ്യന്റെ ദൈനംദിന ജീവിതം, പാൻറ് ഇടണം, ഷർട്ട് ഇടണം, പച്ച ഷർട്ട് ഇടണം, ഇതൊന്നും പച്ച ഷർട്ട് ഇടണ്ടാന്ന് ഇസ്ലാം പറഞ്ഞിരുന്നു. അങ്ങനത്തെ നമ്മളെ മുആമലാത്തുകളിൽ വിരോധങ്ങളാണ് ഉണ്ടാകാൻ, ചെയ്യാൻ എല്ലാം അനുവദനീയമാണ്, പക്ഷെ ചില കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് ചെയ്യാൻ പാടില്ല, ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. പക്ഷെ ഇബാദത്തിന്റെ കാര്യം വരുമ്പോൾ, ഇബാദത്തിന്റെ വിഷയം വരുമ്പം ചെയ്യാനാണ് കൽപ്പന വേണ്ടത്, ചെയ്യാനാണ് കൽപ്പന വേണ്ടത്. അങ്ങനെ ആഘോഷിച്ചോളി എന്നാണ് പറയേണ്ടത്. മറ്റേ സാധാരണ മനുഷ്യന്റെ ദൈനംദിന ക്രയവിക്രയങ്ങളിൽ വിരോധങ്ങളുണ്ടാകും, എല്ലാം അനുവദനീയമാണ്, ചില കാര്യങ്ങൾ ഹറാമുകൾ ഉണ്ടാവും, ചെയ്യാൻ പാടില്ല. ഹറാമും ഹലാലും ഉണ്ടാത്ത വിഷയത്തിൽ, ഹറാമാണെന്ന് വ്യക്തമായി പറയാത്ത വിഷയത്തിൽ മൗനാനുവാദമുണ്ട്. ചില കാര്യങ്ങൾ ഹറാമാന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, അവിടെ ചെവൻ നബി സൈലൻസ് പാലിച്ചിട്ടുണ്ടാവും, ഇഷ്ടമല്ലോ ഇഷ്ടമല്ലോ ചെയ്തോട്ടെ വെച്ചിട്ട് ഒരു ചോയ്സിന് വിട്ടിട്ടുണ്ടാവും. അവിടെ നമ്മൾ കയറി എല്ലാം ഹറാമാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇബാദത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ കൽപ്പന വേണം. വിരോധി ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞോണം അപ്പൊ ചോദിക്കണം. നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, സംഭവമൊന്നുമില്ല, അതൊക്കെ പിന്നുണ്ടായതാണ്, പക്ഷെ ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ മതത്തിന്റെ ആരാധനയാണോ സഹോദരങ്ങളെ ഇബാദത്തിന്റെ വിഷയമാണോ? വെറുതെയാണ് നമ്മൾ വെറുതെ ആഘോഷിക്കുന്നത്? അല്ലല്ലോ, അത് ഇബാദത്താണ്, പുണ്യമാണ്. പുണ്യമില്ലെങ്കിൽ ആരെങ്കിലും പോവോ? പുണ്യമാണ്. ഒരു സഹോദര ഒരു സുഹൃത്ത് പറഞ്ഞാണ്, വണ്ടി ഇങ്ങനെ ബ്ലോക്കിലും നബി ദിനജാതിയിലും ബ്ലോക്കിലും ഇങ്ങനെ കുടുങ്ങി കിടക്കാണ്. അപ്പൊ ഇപ്പം എന്താണ്, അപ്പുറത്തൊരു മുലയിലിരിക്കണ്ട, മുലയിലൂടെ ചോദിച്ചു ഇതിനൊക്കെ വല്ല തെളിവുണ്ടോ? ഇതൊക്കെ തെറ്റല്ലേ? ഇത് ഖലീഫമാരാഘോഷിച്ചിക്കണോ? ഇത് ആരെങ്കിലും ഇസ്ലാമിലെ പണി ഇമാമങ്ങൾ, ഷാഫി ഇമാമൻ, നബി ഇമാമൻ, ഇതൊക്കെ ആരെങ്കിലും ഇതൊക്കെ ആഘോഷിച്ചിക്കണോ? ഇതൊക്കെ നരകത്ത് പോണ വില മുമ്പിൽ നിങ്ങൾ അങ്ങനെ ഒന്നും പറയില്ല, തെളിവൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ നരകത്ത് പോകുന്നൊന്നും പറയില്ല. ഞാൻ ഇപ്പൊ ഒന്ന് ദൂർ അസർഗോഡി നിസ്കരിച്ചിട്ടില്ല, തിരക്ക് പെട്ടിട്ട് നിബിധനത്തിന്റെ തിരക്കിൽ ദൂര അസർ കൂടി കളായി നിൽക്കും, എന്നിട്ട് നിങ്ങൾ നരകത്ത് പോകുന്നൊക്കെ പറഞ്ഞാല്. അപ്പൊ സഹോദരങ്ങളെ, മതത്തിന്റെ പ്രമാണങ്ങളെ തെറ്റായി മനസ്സിലാക്കും. ഓരോന്നിനും ഓരോ വില നൽകേണ്ടതുണ്ട്. അസില് അതിന്റെ ഉസൂൽ പഠിക്കാനുള്ള പ്രശ്നമാണത്. അതുകൊണ്ട് ആ തല തിരിഞ്ഞ ചോദ്യമാണ്, മതത്തിന്റെ ഉസൂൽ അറിയാത്തോണ്ടാണ്
ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞോളോ എന്നുള്ള ചോദ്യം അതൊന്നും ഊസൂൽ അറിയുന്ന ഒരാളും ചോദിച്ചില്ല. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ തളരാൻ പാടില്ല. ഇങ്ങനെ സംഭവം ഖുർആനിലോ ഹദീസിലോ ഈ പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലോ സഹാബിയത്തിന്റെ ജീവിതത്തിലോ താബിഈങ്ങളുടെ ജീവിതത്തിലോ തബഉ താബിഈങ്ങളെ അങ്ങനെ വന്ന് ഒരു തലം മുതിർന്ന ഇസ്ലാമിക പണ്ഡിതന്മാരാരും അങ്ങനത്തെ ഒരു ആഘോഷത്തെ പറ്റി അവർക്കറിയില്ല. അറിയുമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ഡേറ്റിന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലെന്നു. ഡേറ്റ് തന്നെ അറിയില്ല മുൻ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക്. അവിടെ ചർച്ച തന്നെയല്ല ഡേറ്റിനെ പറ്റി. എന്തുകൊണ്ട്? ആ ഡേറ്റിന് പ്രസക്തി ഇല്ല. ഒരാൾ എന്ന് ജനിച്ചു എന്നത് ഇസ്ലാമിനൊരു പ്രസക്തി ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മതത്തിന്റെ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് പ്രബോധനം ചെയ്യാനും സത്യവിശ്വാസി എന്നല്ല നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന വലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ഹബ് لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه توفنا مسلمين والحقنا بالصالحين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مسرف القلوب سرف قلوبنا على طاعتك. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.